പറയാൻ വാക്കുകളില്ല സത്യം. വിരമിക്കൽ തീരുമാനം വേണ്ടായിരുന്നു ഇപ്പം തോന്നുന്നുണ്ടോ? ഇല്ല, അത് അവന്റെ ഇഷ്ടമല്ലേ. രാവിലെ അല്ല, കളിക്കാൻ പോണതിന് മുമ്പ്, എന്നും കളിക്കാൻ പോണതിന് മുമ്പ് വിളിച്ച് ഞങ്ങളോട് പറയും. അപ്പൊ ഞങ്ങള് ഓൾ ദ ബെസ്റ്റ് കൊടുക്കും. കളിക്കണേ, നന്നായി കളിക്കാൻ പറ്റും, നന്നായി കളിക്കണം, എല്ലാം നല്ലതാന്ന് പറഞ്ഞ് ഇത്തവണ ജയിക്കുമെന്ന് ഉറപ്പ് നൽകി ഞങ്ങൾ വിട്ടത്. ഇന്ന് ഒരു 4 മണിയായപ്പോ വിളിച്ചായിരുന്നു. ഈ മത്സരം തുടങ്ങിയതുപോലെ അമ്മ നല്ല പ്രാർത്ഥനയായിരുന്നു. അതെ, തീർച്ചയായിട്ടും കൈവിടാറില്ല ഞങ്ങളെ. ഏതായാലും ഇവിടെ കാൻഡേറ്റ് വന്ന് കളി റിട്ടയർമെന്റ് കളി കാണാൻ വേണ്ടിയിട്ടാണ് സന്തോഷം. തീർച്ചയായിട്ടും അത് വളരെ വളരെ സന്തോഷം വരുന്ന ഒരു കാര്യം തന്നെയാണ്. വളർന്നു വളരെയധികം സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് ആദ്യമായിട്ടാണ് ഗെയിം കാണുന്നത്. അതിങ്ങനെ സക്സസ്ഫുൾ ആയതിൽ വളരെയധികം സന്തോഷം. സ്റ്റിക്കില് പേരുണ്ടായിരുന്നു, മക്കളുടെ പേര്. റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്റ്റിക്കില് ചെയ്തതാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റിട്ടയർമെന്റ് കരിയർ ബെസ്റ്റ് പെർഫോമൻസോടെ ഒരു വലിയ മേജർ ടൂർണമെന്റ് കളിച്ച് റിട്ടയർ ചെയ്യണമെന്നാണ് റിട്ടയർമെന്റിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെ കായിക ലോകത്തെ ഏറ്റവും വലിയ ഒരു നേട്ടം നേടിക്കൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സത്യമായിട്ടും ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷം, അഭിമാനം ശ്രീജേഷിനെ ഓർത്ത്. ആ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് എന്താ പറയാ, ഹോക്കിക്ക് ഇപ്പൊ അടുപ്പിച്ച് 2 വർഷം മെഡൽ നേടി.